ശ്രീമദ് ഭഗവത്ഗീത അധ്യായം നാല് ശ്ലോകം പതിനൊന്ന് മനുഷ്യാ പാർത്ഥ സർവശ ഇതിൻ്റെ ബാലഭഗവത്ഗീത ശ്ലോകം ഏതു രൂപത്തിൽ ധ്യാനിച്ച ഭാവത്തിൽ തന്നെ ഞാൻ വരും മർത്യകർമ്മങ്ങളെല്ലാം നീ ചെയ്ത പൂജകളായി വരും ഇതിൻ്റെ അർത്ഥം അല്ലയോ അർജുന ആരാരൊക്കെ ഏതേതു വിധത്തിൽ എന്നെ ശരണം പ്രാപിക്കുന്നുവോ അവരെയൊക്കെ അതാത് വിധത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യരും അണുവിട തെറ്റാതെ ഞാൻ അംഗീകരിച്ചിട്ടുള്ള നിയമത്തെ തന്നെ അനുസരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അലംഘനീയമായ നിയമത്തെയാണ് ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിൽ ആരൊക്കെ ഏകാഗ്രമായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി എന്ത് സങ്കൽപ്പിച്ച് ഭജിക്കുന്നുവോ അവർക്ക് ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കി തീരുന്നു അങ്ങനെ കീർത്തി കൊതിക്കുന്നവന് കീർത്തി ധനം കൊതിക്കുന്നവന് ധനം ജ്ഞാനം കൊതിക്കുന്നവന് ജ്ഞാനം ഇങ്ങനെ പോകുന്നു ആ നിയമം അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യം രോഗം മുതലായവ എങ്ങനെയുണ്ടാവുന്നു പ്രാർത്ഥനയിൽ കൂടെയും കർമ്മത്തിൽ കൂടെയും നേടിയവയാണ് നേടുന്നവയാണ് കീർത്തി ധനം മുതലായവ ഈ കർമ്മഫലങ്ങൾ അനുഭവയോഗ്യമാകുമ്പോൾ നാം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം അതല്ലെങ്കിൽ വന്നു ചേരുന്ന അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന പ്രതികരണങ്ങളാണ് ദാരിദ്ര്യം രോഗം മുതലായവ അങ്ങനെ ലൗകികമായ സുഖഭോഗങ്ങൾ ലക്ഷ്യം പ്രവർത്തനം ആ സുഖഭോഗങ്ങളോടൊപ്പം തന്നെ കഠിനങ്ങളായ ദുഃഖ പ്രതികരണങ്ങളെയും നൽകുന്നു അതിനാലാണ് ജ്ഞാനികൾ വിരക്തരായി ബ്രഹ്മസായുജ്യം മാത്രം കൊതിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ അത് നൽകി അനുഗ്രഹിക്കുന്നു ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കാം നാം എന്താണോ ആഗ്രഹിക്കുന്നത് എന്തു നേടാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് ശ്രദ്ധയും ഭക്തിയും കൊണ്ട് നേടാൻ കഴിയും അത് ധന സമ്പത്താണെങ്കിലും ഐശ്വര്യമാണെങ്കിലും ജ്ഞാനമാണെങ്കിലും പക്ഷേ ആ നേടിയ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്നത് നമ്മുടെ കയ്യിലാണ് ആ ഉപയോഗ രീതിയാണ് നമുക്കതിൻ്റെ പരിണത ഫലങ്ങൾ തരുന്നത് എന്ന് മനസ്സിലാക്കണം നിരീശ്വരവാദികളുടെ നിരീശ്വരവാദം പോലും അവരുടെ ആഗ്രഹമനുസരിച്ച് ഭഗവാൻ നൽകുന്നതാണ് ഭഗവാന്റെ ഇച്ഛയില്ലാതെ നമുക്ക് ആഗ്രഹിക്കാനോ പ്രാർത്ഥിക്കുവാനോ കഴിയില്ല എന്തിനേറെ ഈശ്വരന്റെ സഹായമില്ലാതെ അദ്ദേഹത്തെ നിഷേധിക്കാൻ പോലും നമുക്കാവില്ല അതാണ് പ്രപഞ്ച നിയമം ഇനി ശ്ലോകം ഒന്നും കൂടി കാണാം മനുഷ്യാ പാർത്ഥ സർവശ ഏത് രൂപത്തിൽ ധ്യാനിച്ച ആ ഭാവത്തിൽ തന്നെ ഞാൻ വരും മർത്യകർമ്മങ്ങളെല്ലാം മേ ചെയ്ത പൂജകളായി വരും ഇതാണ് ഇതിൻ്റെ ബാലഭഗവത്ഗീത ശ്ലോകം ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം